പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ കഥ വിക്രമാദിത്യ കഥ മഹാരാജാവ് വിക്രമാദിത്യന്റെയും വേതാളത്തിന്റെയും ഒരുപാട് കഥകളിൽ ഒന്ന് അന്ന് വേതാളം പറഞ്ഞ കഥ ഇതായിരുന്നു കാഞ്ചന നഗരം എന്ന രാജ്യത്ത് ചന്ദ്രദീപ് എന്ന രാജാവ് നാടുവാഴുന്ന കാലം അദ്ദേഹം ജനങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട രാജാവായിരുന്നു സുന്ദരിയായ ഏക മകൾ ഇന്ദുമതി മഹാരാജാവിനെ മുഖം കാണിക്കാൻ എത്തിയിരിക്കുന്നു കുശം കഴിഞ്ഞ് മഹാരാജാവ് മകളോട് ചോദിച്ചു ഞാൻ എത്രയോ തവണ നിന്റെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് നീ ഓരോ തവണയും ഒഴിഞ്ഞു മാറുകയാണ് ആണായും പെണ്ണായും നീ ഒന്നല്ലേ ഞങ്ങളുടെയൊക്കെ കാലം തീരുന്നതിന് മുമ്പ് അടുത്ത അവകാശിയെ തീരുമാനിക്കണ്ടേ ഇന്നെങ്കിലും ഒരു മറുപടി പറയും ശരി അച്ഛ ഞാനിനി ഒഴിഞ്ഞു മാറുന്നില്ല പക്ഷേ ചന്ദ്രദീപന്റെ പുരികങ്ങൾ ഉയർന്നു ശബ്ദം കനത്തു വീണ്ടും എന്താണൊരു പക്ഷേ എന്നെ വിവാഹം ചെയ്യുന്നയാൾ ഈ രാജ്യത്തിന്റെ അടുത്ത രാജാവാണല്ലോ എന്നെയും ഈ രാജ്യത്തെയും സ്നേഹിക്കുന്ന ധീരനായ സ്നേഹമുള്ള ഒരാളാവണ്ടേ അദ്ദേഹം അതെ തീർച്ചയായും അതൊക്കെയുള്ള ഒരാളെ നാം നിനക്കായി കണ്ടെത്തും പോരെ പിന്നെന്താ ഇതൊക്കെ അയാൾക്കുണ്ടോ എന്ന് പരീക്ഷിക്കാൻ ഒരു പരീക്ഷണം വെക്കണമച്ച പരീക്ഷണമോ അതെ അത് പാസ്സാകുന്നയാൾ എന്നെ വിവാഹം ചെയ്യട്ടെ എനിക്ക് സമ്മതം എന്ത് പരീക്ഷണം കുമാരി എങ്ങനെ പരീക്ഷിക്കും ഇതൊക്കെ ഇന്ദുമതി തൻ്റെ ആശയം പറഞ്ഞു കുമാരി വേണ്ട തീക്കളിയാണത് സ്വന്തം ജീവൻ വെച്ച് ഈ കളി കളിക്കാൻ ആരും വരില്ല ഇന്ദുമതി പക്ഷേ ഒഴിഞ്ഞു മാറാൻ തയ്യാറായിരുന്നില്ല രാജാവ് പുരോഹിതരുമായി മന്ത്രിയുമായി ഒക്കെ കാര്യങ്ങൾ സംസാരിച്ചു ഒടുവിൽ തീരുമാനമായി പരീക്ഷണവും മത്സരവും ആദ്യമേ പറയണ്ട ചെറുപ്പക്കാരെത്തട്ടെ കുമാരിയുടെ വിവാഹകാര്യം വിളംബരം ചെയ്യപ്പെട്ടു ഒരു മത്സരമുണ്ടെന്നും വിജയികൾക്കാണ് രാജകുമാരിയെ ലഭിക്കുക എന്നും വിളംബരത്തിൽ പറഞ്ഞിരുന്നു കൊട്ടാരത്തിൽ നിന്ന് അല്പമകലെ ഒരു ദരിദ്ര കുടുംബത്തിൽ വികലാംഗനായ ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു ജന്മനാ ഇരു കൈകളും തളർന്നുപോയ അവൻ്റെ ജീവിതം വളരെ പ്രയാസത്തിലായിരുന്നു ചെറുപ്പത്തിൽ തന്നെ അവൻ്റെ അമ്മ മരിച്ചുപോയി കയറി വന്ന രണ്ടാനമ്മ അവനോട് വളരെ ക്രൂരമായാണ് പെരുമാറിയത് ആത്മഹത്യ ചെയ്താലോ എന്നുപോലും അവൻ ആലോചിച്ചിട്ടുണ്ട് അത്രയ്ക്ക് ജീവിതം മടുത്തിരുന്നു നാടുവിട്ടുപോയാലോ എന്ന് ഇടയ്ക്ക് ചിന്ത വരും അങ്ങനെയൊക്കെ കഴിയുമ്പോഴാണ് വിവാഹവാർത്ത അവൻ കേട്ടത് ഒന്ന് പരീക്ഷിച്ചാലോ ഇപ്പോൾ ആർക്കും വേണ്ടാത്ത തനിക്ക് ഈ മത്സരത്തിൽ ജയിക്കാനായാൽ തന്നെ ആളുകളൊക്കെ ബഹുമാനിക്കും അവനും കൊട്ടാരത്തിലേക്ക് വെച്ചു പിടിച്ചു കൊട്ടാരത്തിൽ കുമാരിയെ വിവാഹം ചെയ്യാനെത്തിയവരുടെ വലിയ തിരക്ക് പല ദേശത്തുനിന്നും ആളുകൾ എത്തിയിട്ടുണ്ട് കുമാരിയും രാജാവിനടുത്ത് വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി എല്ലാവരോടുമായി സംസാരിച്ചു നിറയെ സ്നേഹവും അതിനൊത്ത ധൈര്യവുമുള്ള ഒരാളെ നമ്മുടെ മഹാരാജാവിൻ്റെ ഏക മകളായ ഇന്ദുമതിക്ക് വേണ്ടി വരനായി കണ്ടെത്താനാണ് നാം ഈ മത്സരം നടത്തുന്നത് ആളുകൾ ആകാംക്ഷയിലാണ് എന്താവും മത്സരം മല്ലയുദ്ധമാവും ഏറ്റവും നല്ല ഗുസ്തിക്കാരന് കുമാരിയെ കിട്ടും അല്ലല്ല വാൾപ്പയറ്റാവും ഇപ്പോഴൊക്കെ വാൾപ്പയറ്റനാണ് ആളുകൾക്ക് താല്പര്യവും ശ്രദ്ധയും രാജാവ് കുതിരയോട്ടത്തിൽ താല്പര്യമുള്ള ആളാണെന്നറിയില്ലേ കുതിരയോട്ട മത്സരമായിരിക്കും ഇനി അമ്പൈത്താവുമോ പല പല അഭിപ്രായങ്ങൾ മാന്യരെ മത്സരം ഇതാണ് ആ കാണുന്ന പൊക്കമുള്ള മതിലിൽ കയറണം മതിലിനപ്പുറത്തേക്ക് ചാടണം അവിടെ ഒരു കൂടുണ്ട് കൂട്ടിൽ നിറയെ മൂർച്ചയുള്ള കത്തികൾ കുത്തനെ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് കൂട്ടിലേക്ക് ചാടി വീഴണം കത്തിയിൽ തട്ടി ഒരു ചെറിയ പോറൽ പോലും ഉണ്ടാകരുത് ഇതാണ് മത്സരം ഇതിൽ ജയിച്ചു വന്നാൽ കുമാരിയെ വിവാഹം ചെയ്യാം മത്സരാർത്ഥികൾ പിറുപിറുത്തു ഇതെന്ത് പരീക്ഷണം അവർ ഓരോരുത്തരായി ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു മതിൽ കാണാൻ പോയി ഹോ ഭയങ്കര ഉയരം ഇതിൽ നിന്ന് ചാടിയാൽ നടുവൊടിയും താഴെയുള്ള കത്തികളും കൂടും കണ്ടപ്പോൾ ഓരോരുത്തരായി തിരിച്ചുപോയി ഇത് കൊലച്ചതിയായി പോയി കേട്ടോ ഈ കുമാരിയുടെ ഭ്രാന്തിന് വേണ്ടി ജീവൻ കളയാൻ ഞാനെന്തായാലും ഇല്ല ആളുകളിൽ പിന്തിരിയുന്നത് കണ്ട് രാജാവിനും സങ്കടമായി
കുമാരിയുടെ പൊട്ടൻ നിർദ്ദേശങ്ങളെ സമ്മതിച്ചു കൊടുത്തത് വിഡ്ഢിത്തമായി എന്ന് രാജാവിന് തോന്നി. ഇനി എന്തു ചെയ്യും? മത്സരം വേണ്ട എന്ന് തീരുമാനിച്ചാൽ രാജ്യത്തിന് തന്നെ അത് നാണക്കേടാവും. എല്ലാവരും പിൻവാങ്ങി എന്നുറപ്പായപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരൻ മെല്ലെ മുന്നോട്ട് വന്നു. ഞാനൊന്ന് ശ്രമിച്ചോട്ടെ. രാജാവ് അമ്പരന്നു. വിരൂപനും കൈകൾ തളർന്നവനുമായ ഇവനോ? ഇവനെന്തായാലും ഈ മത്സരം പൂർത്തിയാക്കാനാവില്ല. അയ്യോ, ഇനി അഥവാ ഇവനെങ്ങനെ ജയിച്ചാലോ? ജീവിതകാലം മുഴുവൻ തൻ്റെ ഒരേയൊരു മകൾ ഇവനൊപ്പം കഴിയേണ്ടി വരും. ഇവനാവും രാജ്യത്തെ ഭരണം. യുദ്ധം ചെയ്യാൻ പോയിട്ട് വാളെടുക്കാൻ പോലും ആവാത്ത രാജാവ്. ശത്രുക്കൾ എൻ്റെ രാജ്യം തകർക്കും. പക്ഷേ ഇവനോട് പങ്കെടുക്കരുതെന്ന് പറയാൻ കഴിയില്ല. മത്സരത്തിൽ ആർക്കും പങ്കെടുക്കാമെന്ന് വാക്കു പറഞ്ഞു പോയതാണല്ലോ. കുമാരിയും ആകെ വിഷമത്തിലായി. മത്സരം വെക്കേണ്ടായിരുന്നു. ഇവനെങ്ങനെ ജയിക്കുമോ? ഇല്ലായിരിക്കും. കരുത്തന്മാർ പോലും പിൻവാങ്ങിയ മത്സരം ഈ ദുർബലൻ കടന്നുകൂടാൻ സാധ്യതയില്ല. ഇവൻ്റെ മരണം കൂടി നമുക്ക് കാണേണ്ടി വരും. രാജകുമാരൻ ചെറുപ്പക്കാരൻ മതിലിനടുത്തേക്ക് കയറി ചെന്നു. വളരെ പ്രയാസപ്പെട്ടാണ് അവൻ അവിടെ എത്തിയത്. ഒരു നിമിഷം കണ്ണടച്ചു നിന്ന ശേഷം അവൻ താഴേക്ക് എടുത്തു ചാടി. കാണികൾ ആ കാഴ്ച കാണാൻ കരുത്തില്ലാതെ കണ്ണടച്ചു കളഞ്ഞു. അവൻ്റെ പ്രാണവേദന കേൾക്കാൻ കഴിയാത്തതുകൊണ്ട് കാതു പൊത്തിക്കളഞ്ഞു. പക്ഷേ കണ്ണു തുറന്നപ്പോൾ അവരൊക്കെ കണ്ടത് മനോഹരമായി പുഞ്ചിരിച്ചു നിൽക്കുന്ന ചെറുപ്പക്കാരനെയാണ്. രാജകുമാരിയുടെ വരൻ, അടുത്ത രാജാവ്, വിരൂപൻ, കൈകൾ തളർന്നവൻ. അവരുടെ മുഖം മങ്ങി. അവർ പിറുപിറുത്തു. രാജാവും കുമാരിയും ആകെ തളർന്നിരിപ്പാണ്. അവൻ മഹാരാജാവിനെ വണങ്ങി. പ്രഭു, അടിയൻ ഇതാ കുമാരിയെ വിവാഹം ചെയ്യാനും ഈ രാജ്യം ഭരിക്കാനും യോഗ്യതയുള്ള ഒരാളായിരിക്കുന്നു. എന്നാൽ ഇത്രയും ഗൗരവമുള്ള ഒരു ചുമതല നിർവഹിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. എൻ്റെ കഴിവ് കുറവ് കാരണം ഈ രാജ്യത്ത് ഒരാൾ പോലും പ്രയാസം അനുഭവിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എല്ലാ യോഗ്യതയുമുണ്ടെന്ന സന്തോഷത്തോടെ, അഭിമാനത്തോടെ ഞാൻ പിൻവാങ്ങുകയാണ്. കുമാരിക്ക് ചേർന്ന ഒരു വരനെ കണ്ടെത്താൻ അങ്ങ് വേറൊരു മാർഗം കണ്ടെത്തുക. എന്നെ മനസ്സുകൊണ്ട് ഒരിക്കലും സ്വീകരിക്കാൻ കുമാരിക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ രാജ്യത്തിനും കൈകൾ തളർന്നതും കാണാൻ സൗന്ദര്യമില്ലാത്തതും എൻ്റെ കഴിവുകേടുകളല്ല. ഇതൊക്കെയുള്ളവർക്ക് ചെയ്യാനാവാത്തത് ഞാൻ ചെയ്തല്ലോ. ഇതുവരെ ഒരു മനുഷ്യനായി പോലും എന്നെ പലരും അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ഇനി മുതൽ എനിക്ക് അഭിമാനത്തോടെ ജീവിക്കാം. എനിക്കത് മതി. കുഞ്ഞുങ്ങളെ, പിന്നീട് എന്തു സംഭവിച്ചു കാണും. രാജകുമാരി അവനെ തന്നെ വിവാഹം കഴിക്കണം എന്ന് വാശി പിടിച്ചു കാണുമോ? അത് അവിടെ തന്നെ നിൽക്കട്ടെ. ആരെയും വില കുറച്ച് കാണരുത്. കഴിവുകൾ പുറമെ കാണുന്ന കാഴ്ചയിലല്ല, പ്രവൃത്തിയിലാണ് തെളിയുക എന്ന ചിന്ത എപ്പോഴും നമുക്കുണ്ടാവണം. ശുഭദിനം.